ഹലോ എവ്രി വൺ. 2024 റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സൈറൻ എന്ന തമിഴ് മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ 2019 ഒരു ദിവസം രാത്രി ഒരുത്തൻ ഒരാളെ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് ഒരു പാലത്തിൻ്റെ മേലെ വെച്ച് അയാളെ കത്തികൊണ്ട് ക്രൂരമായി കുത്തിക്കൊന്നു. പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു. അവിടുന്ന് കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ രാവിലെ SVK സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ 9th പഠിക്കുന്ന മലർ പ്രസംഗ മത്സരത്തിൽ എൻ്റെ അച്ഛൻ എന്നെ നന്നായി നോക്കുമെന്ന് പറഞ്ഞ് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛൻ 4-ൽ ആണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുക. ആക്ച്വലി മലർ അവളുടെ ആഗ്രഹങ്ങളൊക്കെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്നായി പ്രസംഗിച്ചതുകൊണ്ട് അവൾക്ക് 1-ാം സമ്മാനവും ലഭിച്ചു. അപ്പോൾ ഒരു മാഷ് നിന്റെ അച്ഛൻ 4-ൽ ആണെന്ന് പറഞ്ഞു, എന്നാൽ അച്ഛൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. മലറിൻ്റെ ചെറുപ്പകാലത്ത് അവൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ അവരൊന്നും അവളെ കളിക്കാൻ കൂട്ടിയിരുന്നില്ല. കാരണം അവളുടെ അച്ഛൻ ജയിലിലാണ് എന്ന് പറഞ്ഞായിരുന്നു. ജയിലിലുള്ള അച്ഛൻ 4-ൽ ആണുള്ളത് എന്ന് പറഞ്ഞാണ് മലറിനെ വളർത്തിയിരുന്നത്. മലരും ആര് ചോദിച്ചാലും അച്ഛൻ 4-ൽ ആണുള്ളത് എന്നാണ് പറയാറുള്ളത്. അതിനുശേഷം ഇപ്പോൾ ജയിലിലുള്ള നമ്മുടെ നായകൻ തിലകനെയാണ് കാണിക്കുന്നത്. ജയിലിലെ വാർഡൻ തിലകനെ വിളിച്ചിട്ട് നിനക്ക് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട്, എന്നാൽ ഒരു കത്തിന് പോലും ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല, പരോള് വാങ്ങി പുറത്തേക്കും പോയിട്ടില്ല. സോ ഇതിനൊക്കെ എന്നാണ് മറുപടി കൊടുക്കുന്നത്, എന്നാണ് പുറത്തു പോകുന്നത് എന്ന് ചോദിക്കും. എന്നാൽ തിലകന് ജയിലിൽ നിന്ന് പുറത്തു പോവാൻ താല്പര്യമില്ലാത്തതുപോലെ ഒന്നും മിണ്ടാതെ നിൽക്കും. തിലകൻ ജയിലിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജയിലിലുള്ള 1200 തടവുകാരിൽ 250 പേര് കൊലപാതകം ചെയ്തവരാണ്. സോ അവരെ എല്ലാവരും വിളിച്ചിരുത്തി ആഴ്ചയിൽ ക്ലാസ് എടുക്കും. ഒരു ജീവന്റെ വില എന്താണെന്നും ജീവൻ ഒരിക്കൽ നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിനകത്ത് തിലകന് നല്ല പേരാണ്. ഇപ്പുറത്ത് നന്ദിനി എന്ന ഒരു ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. ഈ ഇൻസ്പെക്ടറിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നയാളെ അടിച്ചുകൊന്നു എന്ന് പറഞ്ഞ് ഒരു കേസുള്ളതുകൊണ്ട് ഇപ്പോൾ സസ്പെൻഷനിലാണ്. ആ സമയം നന്ദിനിക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വന്നിരുന്നു. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അത് മുടങ്ങിപ്പോയി. പക്ഷെ നന്ദിനി അവളല്ല ആ പ്രതിയെ കൊന്നത് എന്ന് പറയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ ആ പ്രതി ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിച്ചത് എന്ന് റിപ്പോർട്ട് വരും. സോ നന്ദിനി കൊല ചെയ്തിട്ടില്ല, അതൊരു ലോക്കപ്പ് ഡെത്ത് അല്ല എന്ന് തീർപ്പ് വരും. എന്നിട്ടിപ്പോൾ DSP മുന്നിൽ വെച്ച് എൻക്വയറി കമ്മീഷൻ അതേ സ്റ്റേഷനിൽ തന്നെ നന്ദിനിയോട് ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെ നന്ദിനി ചാർജ് എടുക്കും. ഇപ്പുറത്ത് ഇത്രയും കാലം പുറത്തു പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന തിലകൻ ഇപ്പൊ വേണമെന്ന് വെച്ച് പരോള് പുറത്തിറങ്ങും. തിലകൻ പരോള് വരുന്നുണ്ട് എന്ന് അറിഞ്ഞതും വീട്ടിൽ അവന് വേണ്ടി ഒരു വിരുന്ന് തന്നെ ഒരുക്കും. ഇക്കാര്യം മലർ അറിഞ്ഞതും അവൾ ദേഷ്യപ്പെട്ട് അടുത്തുള്ള വീട്ടിലേക്ക് പോവും. അവിടെയുള്ളവരെയാണ് അവൾ അമ്മ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അയാൾ വന്നാൽ ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല എന്നും പറയും. അങ്ങനെ തിലകനെ ജയിൽ വാനിൽ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കും. അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വന്നു. തിലകന് 2 ബ്രദേഴ്സ് ഉണ്ട്. ഇപ്പൊ അവര് ഭാര്യയും മക്കളുമൊക്കെയായി സെറ്റിൽ ആയിരിക്കുകയാണ്. അവരെല്ലാവരെയും പരിചയപ്പെടും. കുട്ടികളെല്ലാവരും തിലകൻ ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോകാൻ തന്നെ ഭയപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ തിലകനും പക്വതയോടെ പെരുമാറി. ഇപ്പൊ തിലകന്റെ പേരില് കുറച്ച് സ്ഥലമുണ്ട്, അത് വിൽക്കാനായി ഏർപ്പാടുകൾ ചെയ്യും. 2 സഹോദരങ്ങളും അതിനുവേണ്ടി ഇറങ്ങും. ഇതിലെല്ലാം അവരുടെ ഭാര്യമാർക്ക് ചെറിയ അതൃപ്തിയുണ്ട്. ഈ അനിയന്മാരുടെ ഭാര്യമാർ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ജയിലിലെ വല്യച്ഛനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞാണ്. അതെല്ലാം തിലകൻ കേൾക്കുന്നുണ്ട്, എന്നാലും കേൾക്കാത്ത പോലെ കാണിക്കും. അതിനുശേഷം മാണിക്യം എന്ന ഒരു ജാതിയുടെ ലീഡറിനെയാണ് കാണിക്കുന്നത്. ഇത്തവണത്തെ ഇലക്ഷന് അയാളുടെ മകനെ നിർത്തണം എന്നാണ് പറയുന്നത്. മാണിക്കന്റെ കൂടെ അൻപു എന്നൊരുത്തനുണ്ട്. അവൻ ഈ കാര്യത്തിൽ തീരെ താല്പര്യമില്ല. സോ ആരുമറിയാതെ മാണിക്കനെ ആളെ വെച്ച് തീർക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തിലകന്റെ വീട്ടിലേക്ക് വേളാങ്കണ്ണി എന്നൊരു ഷാഡോ പോലീസ് വരും. തിലകന്റെ കൂടെ നിന്ന് അവനെ സംരക്ഷിക്കേണ്ടത് ഈ വേളാങ്കണ്ണിയുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരും. നന്ദിനി ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. 9 മണിക്ക് വന്ന് സൈൻ ചെയ്യാനായിരിക്കും തിലകനോട് പറഞ്ഞത്. എന്നാൽ അവൻ വന്നതോ 9:30. അതുകൊണ്ട് തന്നെ കൃത്യനിഷ്ഠതയില്ല, പരോൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പറഞ്ഞയക്കും. തിലകൻ എങ്ങനെയെങ്കിലും മകൾ മലറിനെ കാണണമെന്ന് വിചാരിക്കും. എന്നാൽ മകളെ കാണാൻ കഴിയില്ല. നെക്സ്റ്റ് ഡേ സ്കൂൾ ബസ് വരാത്തതുകൊണ്ട് മലർ നടന്നു പോകുമ്പോൾ അവളെ കാണാമെന്ന് കരുതി അവിടെയുള്ള ചായക്കടയിൽ പോയിരിക്കും. അപ്പൊ പെട്ടെന്ന് മഴ വന്നതും മലർ ഫ്രണ്ട്സിന്റെ ഒപ്പം ആ ചായക്കടയിൽ കയറി നിൽക്കും. തിലകനും ഒളിച്ചിരുന്നു കൊണ്ട് മലറിനെ നോക്കും.
അപ്പൊ അവിടേക്ക് ചില ആൺകുട്ടികൾ വന്ന് മലറിനെ കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിക്കും. ഇത് കേട്ട മലറിനും വല്ലാതെ ദേഷ്യം വന്നു. എന്നിട്ട് എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇവന്മാർ പറയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് ആ മഴയിൽ നനഞ്ഞ് അവിടെ നിന്ന് പോവും. ഇത് കേട്ട തിലകനും അവിടെയുള്ള ആ കമന്റ് അടിച്ചവന്മാരെ പൊതിരെ അടിക്കും. അപ്പൊ പോലീസ് വന്നതും തിലകൻ മറഞ്ഞു നിന്നു. അടികിട്ടിയ പയ്യന്മാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. തിലകൻ സ്റ്റേഷനിലേക്ക് ഒപ്പിടാൻ വരുമ്പോ ആ പയ്യന്മാർ ഇയാളാണ് ഞങ്ങളെ അടിച്ചത് എന്ന് പറഞ്ഞതും SI നേരെ തിലകനെ അടിക്കാൻ വരും. അപ്പൊ തിലകൻ എന്റെ മകളോട് മോശമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് അടിച്ചത് എന്ന് പറഞ്ഞതും SIയും അത് മനസ്സിലാക്കി ആ പയ്യന്മാരെ എടുത്തിട്ട് അടിക്കും. എന്നാൽ ആ പയ്യന്മാരുടെ പേരിൽ ലീഗലി കംപ്ലൈന്റ് കൊടുക്കാത്തത് കൊണ്ട് ഇവിടീസിങ്ങിന് കേസ് എടുക്കാൻ കഴിയില്ല. അങ്ങനെ കംപ്ലൈന്റ് കൊടുത്ത അത് തിലകന് എതിരായി മാറും. അതുകൊണ്ട് അവന്മാരെ കുറച്ചു നേരം സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് പറഞ്ഞയക്കും. നൈറ്റ് തിലകൻ വേളാങ്കണ്ണിയേയും കൂട്ടി ഒരു വൈൻ ഷോപ്പിലേക്ക് പോവും. എന്നാ 10 മണിയായപ്പോ ആ വൈൻ ഷോപ്പ് ക്ലോസ് ചെയ്തു. എന്നാ ഇവര് ബ്ലാക്കിൽ മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് കുടിക്കും. ഈ ബാറിന്റെ ഓണർ ആ പാർട്ടി ലീഡർ മാണിക്യമാണ്. ആ സമയം മാണിക്യം അവിടെ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. മദ്യപിക്കുമ്പോഴെല്ലാം അൻപിന്റെ കൂടെയേ മദ്യപിക്കാറുള്ളൂ. എന്നാ അന്ന് അൻപ് മണ്ഡപത്തിലേക്ക് പോവാണ് എന്നും പറഞ്ഞ് മാണിക്യത്തിനെ കൊല്ലാൻ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് പോവും. അങ്ങനെ അൻപിന്റെ ആള് വന്ന് മാണിക്യത്തിനെ കുത്തിക്കൊല്ലും. ഇപ്പുറത്ത് തിലകനും വേളാങ്കണ്ണിയും മദ്യപിച്ചോണ്ടിരിക്കുകയാണ്. വേളാങ്കണ്ണി നന്നായി മദ്യപിച്ച് ഫിറ്റായി അയാളുടെ ബോധം പോയി. സോ തിലകൻ വണ്ടി ഓടിച്ച് 11 മണിക്ക് ശേഷം വീട്ടിലേക്ക് വരും. ഇവര് വരുന്നത് മലർ കണ്ടിരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ നന്ദിനി സ്പോട്ടിലേക്ക് വന്ന് മരിച്ച മാണിക്യത്തിനെ നോക്കും. ആക്ച്വലി മാണിക്യത്തിനും നന്ദിനിക്കും പേഴ്സണലായി ഒരു പ്രശ്നമുണ്ട്. ലോക്കപ്പിൽ വെച്ച് ഒരാൾ മരിച്ചിരുന്നല്ലോ, അത് ഈ മാണിക്യത്തിന്റെ ജാതിയിൽപ്പെട്ടയാളാണ്. സോ എന്റെ ജാതിയിലെ ആളെ കൊന്നല്ലേ എന്നും പറഞ്ഞ് മാണിക്യം പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇപ്പൊ മാണിക്യം കേസ് നന്ദിനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോ ഏരിയയിൽ ആ സമയം കറണ്ട് കട്ട് ആയിരുന്നു എന്ന് നോക്കാൻ പറയും. എന്നാൽ ആ ഏരിയയിൽ കറണ്ട് ഉണ്ടായിരുന്നു. സോ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാണ് കൊല നടത്തിയതെന്ന് മനസ്സിലായി. അങ്ങനെ വൈൻ ഷോപ്പ് ബോയിനെ വിളിച്ച് ചോദ്യം ചെയ്യും. അപ്പൊ അവൻ വന്ന് മാണിക്യത്തിന്റെ ബോഡി കാണുമ്പോൾ കറണ്ട് ഇല്ലായിരുന്നു, അവനാണ് മെയിൻ സ്വിച്ച് ഓൺ ചെയ്തത് എന്ന് ഫിംഗർ പ്രിന്റ് വെച്ച് മനസ്സിലാക്കി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ 1 by 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല ചെയ്തവൻ കത്തി അവിടെ തന്നെ വിട്ടിട്ടായിരുന്നു പോയത്. അൻപ് അവിടേക്ക് ആൾക്കാരെയും കൂട്ടി വന്ന് ബോഡി എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. DSP മാണിക്യവുമെല്ലാം ഒരേ ജാതിക്കാരായതുകൊണ്ട് DSP എല്ലാവരോടും ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറയും. നൈറ്റ് DSP അൻപും ഒരുമിച്ചിരുന്ന് മദ്യപിക്കായിരിക്കും. അപ്പോൾ DSP അൻപിനോട് ഇന്നലെ രാത്രി നീ എന്തിനാണ് മാണിക്യത്തെ ഒറ്റയ്ക്കാക്കിയത് എന്ന് ചോദിക്കും. അതിന് അൻപും മണ്ഡപത്തിൽ കുറച്ച് ജോലിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ആ സമയം വേളാങ്കണ്ണി അൻപിനെ കോള് ചെയ്യും. എന്നിട്ട് കട്ടിയിലുള്ള ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും അൻപ് DSP അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കും. എന്നിട്ട് ഇനി മാണിക്യത്തിന്റെ കേസില് എന്ത് കാര്യം അറിഞ്ഞാലും എന്നോട് മാത്രമേ പറയാവൂ എന്ന് അൻപ് പറയും. അപ്പൊ തിലകന്റെ സ്ഥലത്തിന്റെ കാര്യവും പറഞ്ഞ് എങ്ങനെയെങ്കിലും അതൊന്ന് വിറ്റുകൊടുക്കണമെന്ന് വേളാങ്കണ്ണിയും പറയും. അൻപും രാവിലെ ഫാം ഹൗസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം അൻപ് പറഞ്ഞിട്ട് ഒരുത്തൻ മാണിക്യനെ കൊന്നിരുന്നല്ലോ, അവന്റെ അടുത്ത് ചെന്ന് അൻപ് തെളിവിനായി നീ ആ കത്തി അവിടെ ഇട്ടിട്ടാണ് വന്നത്. സോ ഞാൻ തരുന്ന 50 ലക്ഷം നീ നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് നീയാണ് മാണിക്യത്തിനെ കൊന്നത് എന്നും പറഞ്ഞ് രാവിലെ സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവണം, അല്ലെങ്കിൽ അവനെ കൊല്ലുമെന്ന് അൻപ് അവനെ ഭീഷണിപ്പെടുത്തും. ആ ആളും സറണ്ടർ ആവാമെന്ന് സമ്മതിക്കും. ഇവിടെ നന്ദിനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ഡോക്ടറിനോട് സംസാരിക്കും. അപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. കത്തി വെച്ച് കുത്തുന്നതിന് മുൻപ് മാണിക്യത്തിന്റെ മൂക്കിലൂടെയും ചെവിയിലൂടെയും ബ്ലഡ് വന്നിട്ടുണ്ട്. അതെങ്ങനാന്ന് വെച്ചാ തറയില് മേശ വെച്ച് വലിച്ച ശബ്ദം വരും. ആ ശബ്ദം കേൾക്കുമ്പോ ചിലർക്ക് പല്ല് പുളിക്കുകയോ ഒക്കെ ചെയ്യും, ഇറിറ്റേറ്റ് ആവും. ആ സൗണ്ട് അധികമായാൽ ചിലർക്ക് മൂക്കിലൂടെയും ചെവിയിലൂടെയും ബ്ലഡ് വരും. അങ്ങനെയുള്ള 8 case files ഉണ്ട് എന്ന് പറഞ്ഞ് 8 different ആയിട്ടുള്ള ഫയൽസ് ഡോക്ടർ കാണിച്ചു കൊടുക്കും. അതിലൊരാളുടെ കഴുത്തില് കുത്തിക്കൊന്നയാളുടെ പേര് ഡേവിഡ് ആണെന്നും അവൻ ജയിലിലാണെന്നും ഒക്കെ നന്ദിനി മനസ്സിലാക്കി. ജയിലിൽ പോയി അന്വേഷിച്ചതും അവൻ റിലീസായി എന്നും നന്ദിനി മനസ്സിലാക്കി. എന്നിട്ട് അവൻ എവിടെയാണുള്ളത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ ഡേവിഡ് മരിച്ചുപോയി എന്ന വിവരം ലഭിച്ചു. അതുമാത്രമല്ല മരിച്ചയാള് ഡെഫണ്ടം ആണെന്നും വിവരം കിട്ടി. സോ ഈ കേസിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനായി നിൽക്കുകയാണ് നന്ദിനി. അതിനുശേഷം വൈൻ ഷോപ്പ് ബോയിനെ ചോദ്യം ചെയ്യുമ്പോൾ അവന്റെ കയ്യിൽ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട്. അത് മരിച്ച മാണിക്യത്തിന്റെ വാച്ചാണ്. ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോയ ശേഷം ആ വാച്ച് അവിടെ കിടക്കുന്നത് കണ്ട് ഈ പയ്യൻ എടുത്ത് കെട്ടിയതാണ്. എന്നാൽ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അത് ശരിക്കും നന്ദിനിയുടെ വാച്ചാണ്.
സോ ആ പയ്യനെ അടിച്ച ചോദ്യം ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന അൻപ് മാണിക്യം മരിച്ച സമയം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അറിയും. നന്ദിനിയും നേരെ അൻപിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഫാം ഹൗസിലേക്ക് പോവും. അപ്പൊ അവിടെ വേളാങ്കണ്ണി തിലകനെയും കൂട്ടി സ്ഥലത്തിന്റെ കാര്യം പറയാൻ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഡോക്യുമെന്റ്സ് വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നത്, പോയി എടുത്തോണ്ട് വരുമോ എന്ന് വേളാങ്കണ്ണിയോട് പറഞ്ഞ് അതെടുക്കാനായി പറഞ്ഞയക്കും. എന്നിട്ട് തിലകൻ അൻപിനെ ദേഷ്യത്തോടെ നോക്കും. അപ്പോൾ അൻപും നീ ആ ആംബുലൻസ് ഡ്രൈവർ അല്ലേ എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മിക്കും. തിലകൻ അൻപിനെ അടിക്കും. അവിടെ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് നടന്നു. അപ്പോൾ അൻപിന് വീസിംഗ് പ്രോബ്ലം ഉള്ളതും തിലകൻ ഒരു ഇൻഹേലർ എടുത്തു കൊടുക്കും. അതെടുത്ത് വലിച്ചതും അൻപ് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്യും. ആ സമയം അവിടേക്ക് നന്ദിനി വരും. ഇത് കണ്ട വേളാങ്കണ്ണിയും അവർ നമ്മളെ കണ്ടാൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് തിലകനെയും കൂട്ടി ബാക്ക് സൈഡ് വഴി എസ്കേപ്പ് ആവും. നന്ദിനി വന്ന് നോക്കുമ്പോൾ അൻപ് അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എൻക്വയറി നന്ദിനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. കാരണം മാണിക്യത്തിനും അൻപിനും നന്ദിനിക്കും തമ്മിൽ പ്രശ്നമുള്ള കാര്യം അവിടെയുള്ളവർക്കെല്ലാം അറിയാം. ഒരു പക്ഷേ നന്ദിനിയാണോ ഇവരെ കൊന്നത് എന്ന് ഡി എസ് പിക്ക് സംശയം തോന്നി. അതുകൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ ഈ കേസ് സോൾവ് ചെയ്തില്ലെങ്കിൽ വൈൻ ഷോപ്പിൽ നിങ്ങളുടെ വാച്ച് എങ്ങനെ വന്നു എന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഡി എസ് പി പോവും. ഇത് സൈൻ ചെയ്യാൻ വന്ന തിലകൻ കേട്ടു. നന്ദിനിയെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് അവന് മനസ്സിലായി. നൈറ്റിൽ നന്ദിനി അവൾക്ക് കിട്ടിയ ആ 8 ഫയൽസ് വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നന്ദിനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താന്ന് വെച്ചാൽ മാണിക്യം വൈൻ ഷോപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പോലീസുകാരൻ ഒരു ഫോറിനറിന്റെ കൂടെ വന്ന് മദ്യം വാങ്ങിയിട്ട് പോയിരുന്നു എന്ന് ആ വൈൻ ഷോപ്പ് ബോയ് പറഞ്ഞിരുന്നു. ആക്ച്വലി പരോളിൽ വന്ന ഒരു പ്രതിയുടെ കൂടെ വന്ന് മദ്യപിച്ച പിന്നീട് അതൊരു പ്രശ്നമാവണ്ട എന്ന് കരുതി തിലകനെ ഫോറിൽ നിന്നും വന്ന ആളാണെന്ന് ആയിരിക്കും വേളാങ്കണ്ണി എല്ലാവരോടും പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ആരാണ് ആ പോലീസുകാരെന്ന് വൈൻഷോ ബോയിനോട് കണ്ടുപിടിക്കാൻ പറയും. അതിനുശേഷം ഡോക്ടറിനെ വിളിച്ചു വരുത്തി അൻപിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങി നോക്കിയതിൽ അവൻ യൂസ് ചെയ്ത ഇൻഹേലറിൽ ഹൈഡ്രജൻ സയനൈഡ് കലർന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ കണ്ടു. അത് കൊലയാളിയായിരിക്കും ഇഞ്ചക്ട് ചെയ്തത്. അത് മാത്രമല്ല 2011 ഋഷി എന്നയാൾ ഇതുപോലൊരു കൊല ചെയ്തിട്ടുണ്ട്. 2007 ഡേവിഡ് ഒരു കൊല ചെയ്തു. 2011 ഋഷിയും ഒരു കൊല ചെയ്തു. സോ വേറെ വേറെ ടൈമിൽ വേറെ വേറെ ജയിലിലുള്ള 2 പേര് ഒരേ പാറ്റേണിൽ കൊല ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദിനി സ്റ്റേഷനിലിരിക്കുമ്പോൾ വൈൻ ഷോപ്പ് ബോയ് വേളാങ്കണ്ണിയെ തിരിച്ചറിയാനായി സ്റ്റേഷനിലേക്ക് വന്ന് ചെക്ക് ചെയ്യും. എന്നാൽ അവിടെയുള്ളവരാരുമല്ല എന്ന് പറഞ്ഞതും സ്റ്റേഷനില്ലാത്ത പോലീസുകാരുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കും. ആ സമയം വിക്കി എന്ന പയ്യനെ കാണുന്നില്ല എന്നും പറഞ്ഞ് അവൻ്റെ അമ്മ പരാതി കൊടുക്കാനായി അവിടേക്ക് വരും. ഈ പയ്യൻ വേറെ ആരുമല്ല, മലർനെ ഈവ് ടീസിംഗ് ചെയ്തതിന് തിലകൻ അടിച്ചിരുന്നല്ലോ ആ പയ്യൻ തന്നെ. ഇപ്പോൾ ആ പയ്യനെ ഒരാഴ്ചയായിട്ട് കാണുന്നില്ല. മൂർത്തി എന്ന പോലീസുകാരൻ തിലകന്റെ മകളെ ഈവ് ടീസിംഗ് ചെയ്തതിൽ പ്രശ്നമുണ്ടാക്കിയ കാര്യം നന്ദിനിയോട് പറയും. സോ ഞാനറിയാതെ എന്റെ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നോ എന്ന് നന്ദിനി ടെൻഷനായിട്ട് ചോദിക്കും. അപ്പോഴാണ് തിലകനും ജയിലിൽ നിന്ന് വന്നതാണ് എന്ന കാര്യം നന്ദിനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് എന്തുകൊണ്ട് തിലകൻ കൊല ചെയ്തുകൂടാ എന്ന് ആലോചിച്ച് നേരെ വൈൻ ഷോപ്പ് ബോയുടെ അടുത്ത് വേളാങ്കണ്ണിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ആ പയ്യനും ഫോട്ടോ തിരിച്ചറിയും. അതിനുശേഷം നന്ദിനിയുടെ സംശയം തിലകന് നേരെയായി. തിലകൻ അവന്റെ സ്ഥലം വിൽക്കുന്നത് വേറെ ആർക്കും അല്ല, അൻപ് മാണിക്യത്തെ കൊന്നവനോട് 50 ലക്ഷം തരാം സറണ്ടർ ആവണമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ആൾക്കാണ്. ആദ്യം സറണ്ടർ ആവാനായിരിക്കും വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് അൻപ് മരിച്ചു എന്ന വിവരം ന്യൂസിൽ കണ്ടത്. സോ ഇനി എന്തിന് സറണ്ടർ ആവണം എന്ന് പറഞ്ഞ് ഇപ്പൊ ലാൻഡ് വാങ്ങാനായി വന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിലകന്റെ മകൾ എന്നതിനാൽ മലരും സൈൻ ചെയ്യണം. മലർ വരുമ്പോഴേക്കും നന്ദിനി വന്ന് തിലകനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോവും. ഇത് അവിടേക്ക് വരുന്ന മലരും കണ്ടു. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് തിലകന്റെ ഫിംഗർ പ്രിന്റ്സ് എല്ലാം എടുത്ത് ഫോറൻസിക്കിനയച്ച് പരിശോധിപ്പിക്കും. കാരണം മാണിക്യം മരിച്ച സ്പോട്ടിൽ നിന്നും അൻപ് മരിച്ച സ്പോട്ടിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റ്സിൽ തിലകന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എന്നിട്ട് നൈറ്റ് തിലകനെ ജഡ്ജിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ജഡ്ജിന്റെ അടുത്ത് ഇയാളുടെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്നവർ ചെയ്ത കൊലപാതകത്തിന്റെ പാറ്റേണും ഇവിടെ നടന്ന കൊലകളുടെ പാറ്റേണും ഒരുപോലെയാണ്. അതുകൊണ്ട് പരോളിൽ വന്ന തിലകൻ കൊല ചെയ്തതാണ് എന്ന പോലെ പറയും. ആക്ച്വലി തിലകൻ 10-ാം തീയതിയാണ് വന്നത്.
എന്നാൽ 8-ാം തീയതിയിലും ഒരു കൊല നടന്നിട്ടുണ്ട്. അതൊരു ടോർച്ച് ലൈറ്റ് മേർഡർ ആണ്. അതായത് ടോർച്ചിന്റെ ഉള്ളിൽ കത്തി വെച്ച് ആ കത്തി എടുത്ത് കൊല ചെയ്തിട്ട് പോയതാണ്. തിലകൻ റിലീസാവുന്നതിന് മുൻപ് തന്നെ ഇതുപോലുള്ള കൊല നടന്നിട്ടുണ്ട്. സോ ഈ കാര്യം ജഡ്ജിനോട് തിലകൻ പറയും. എന്നിട്ട് ഇതെല്ലാം എങ്ങനെയാണ് ജയിലിലുള്ളവർ വന്ന് ചെയ്യുന്നത്, കൂടെ നന്ദിനിയുടെ മേലുള്ള കേസിന്റെ കാര്യവും തിലകൻ ജഡ്ജിയോട് പറയും. ജഡ്ജിയും നന്ദിനിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കും. ഇപ്പൊ നന്ദിനിക്ക് തിലകനോട് ഭയങ്കര ദേഷ്യം തോന്നി. എന്നിട്ട് എങ്ങനെയെങ്കിലും വിക്കിയെ കണ്ടെത്തി നീയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്ന് ഞാൻ തെളിയിക്കുമെന്ന് നന്ദിനി തിലകനോട് പറഞ്ഞു. അങ്ങനെ തിലകൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഒരു ഫ്ലാഷ് ബാക്ക്. ജയിലിലുള്ള തിലകൻ അവിടുന്ന് ജയിൽ ചാടാൻ നോക്കുമ്പോ പോലീസുകാരെല്ലാം അവനെ പിടിച്ച് വല്ലാതെ അടിക്കും. അപ്പൊ അവിടെയുള്ള ഒരു തടവുകാരൻ തിലകനോട്, ഇവിടെയുള്ള എല്ലാവരുടെയും അടുത്ത് നീ നിന്നെ നല്ലവനായി കാണിക്കെ, അപ്പൊ നിനക്ക് ഒരു ദിവസം വരും പുറത്തു പോകാൻ, അതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആള് റിലീസായി പോകുമ്പോ എന്താണെങ്കിലും എന്നെ വിളിക്കണം, നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം തിലകൻ എല്ലാവരുടെയും മുന്നിൽ നല്ലവനായി നടന്നു. കൊലക്കേസിൽ വന്നവർക്കൊക്കെ കൊല ചെയ്യുന്നത് തെറ്റാണ് എന്ന് ക്ലാസ് എടുത്തും നല്ല പേര് വാങ്ങും. പോലീസുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു തടവുകാരനാവും. അങ്ങനെ സമയവും സന്ദർഭവും നോക്കി പരോളും വാങ്ങും. എന്നിട്ട് ഇവൻ പുറത്തിറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ആ ഫ്രണ്ട് പുറത്തിറങ്ങിയിരുന്നു. അവനെ വിളിച്ച്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്റെ ഒരു ഫ്രണ്ടുണ്ട്, അവനൊരു ബോഡി തരും, അതിനെ ടോർച്ച് ലൈറ്റ് മർഡർ ചെയ്യണമെന്ന് പറയും. ആ ഫ്രണ്ടും പറഞ്ഞതുപോലെ ഒരു ബോഡി എടുത്തോണ്ട് വന്ന് ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച് ടോർച്ച് ലൈറ്റ് മർഡർ ചെയ്യും. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. ഈ ന്യൂസ് തിലകൻ പേപ്പറിൽ ജയിലിനകത്തിരുന്ന് വായിച്ചു. 2 ദിവസം കൊണ്ട് പരോൾ വാങ്ങി പുറത്തു വരികയും ചെയ്തു. തിലകന്റെ മകൾ മലർനെ സ്കൂളിലെ എല്ലാ കുട്ടികളും അവോയ്ഡ് ചെയ്തിട്ട് ഫോറിനിലുള്ള നിന്റെ അച്ഛന്റെ ജോലി എന്താണെന്ന് പറഞ്ഞ് ഫോറിൻ ജയിൽ എന്ന് പറഞ്ഞ് കളിയാക്കും. സോ മലർന്ന് അത് വല്ലാത്ത ദേഷ്യവും വിഷമവും ഉണ്ടാക്കി. ഇപ്പൊ നന്ദിനി ആ ഏരിയയിൽ മൊത്തം വിക്കിയെ കുറിച്ച് അന്വേഷിക്കും. മാണിക്യത്തിന്റെ മരണസമയത്ത് ആരെങ്കിലും തിലകനെ അവിടെ വെച്ച് കണ്ടിരുന്നോ എന്നൊക്കെ അന്വേഷിക്കുമ്പോ ആരും അവരെ കണ്ടിട്ടുണ്ടാവില്ല. എത്താം മലർ രാത്രി 11 മണിക്ക് ശേഷം തന്റെ അച്ഛൻ ഒരു പോലീസുകാരനും വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറയും. നന്ദിനിയും മലറിനെ പറഞ്ഞയക്കും. കാരണം അവൾക്ക് അച്ഛനോട് ദേഷ്യമാണ് എന്ന് നന്ദിനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് കരുതി. അങ്ങനെ വിക്കിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ 5 ദിവസം മുൻപ് വിക്കിയെ ഒരു ഓട്ടോക്കാരൻ കണ്ടിരുന്നു. അയാളാണ് തിലകന്റെ ആ വിൽക്കാനുള്ള സ്ഥലത്തേക്ക് വിക്കിയെ കൊണ്ടാക്കിയത്. നന്ദിനി നേരെ പോലീസ് ഫോഴ്സിനെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോവും. അവിടെ കുറച്ച് മണ്ണ് മാറിക്കിടക്കുന്നത് കണ്ട് അവിടെ കുഴിച്ചു നോക്കിയപ്പോ ആ സ്ഥലത്ത് വിക്കിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി. ഇപ്പുറത്ത് മലർ വലിയ കുട്ടിയായി. അതിന്റെ ചടങ്ങുകളെല്ലാം നടക്കും. എന്നാൽ അച്ഛനെ നേരെ അവൾ നോക്കുക പോലും ചെയ്തില്ല. അങ്ങനെ വേളാങ്കണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ തിലകൻ സ്റ്റേഷനിൽ സൈൻ ചെയ്യാൻ വരുമ്പോൾ വേളാങ്കണ്ണി അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. തിലകനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് വിക്കിയുടെ ബോഡി നിന്റെ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്, അവനെ നീ തന്നെയാണ് കൊന്നത് എന്ന് നന്ദിനി ഭയങ്കര ദേഷ്യത്തിൽ പറയും. അപ്പോൾ നന്ദിനിക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കോൾ വരും. എന്നിട്ട് തിലകന്റെ ഫിംഗർ പ്രിന്റ് ഒന്നിലും മാച്ച് ആവുന്നില്ല എന്ന് പറയും. നന്ദിനിക്ക് വീണ്ടും കൺഫ്യൂഷനായി. അപ്പൊ കയ്യിൽ അവളുടെ വാച്ച് ഉണ്ടായിരുന്നു. തിലകനെ സ്റ്റേഷനിൽ തന്നെ നിർത്തി നന്ദിനി നേരെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അവളുടെ വാച്ചിൽ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സ് എല്ലാം നോക്കും. കാരണം സൈൻ ചെയ്യാൻ വരുമ്പോൾ നന്ദിനി അറിയാതെ തിലകൻ അവളുടെ വാച്ച് ആ സ്പോട്ടിൽ കൊണ്ടുപോയി ഇട്ടതാണെന്നാണ് അവൾ സംശയിക്കുന്നത്. സോ തിലകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വാച്ചിൽ അവന് ഫിംഗർ പ്രിന്റ് വരുമല്ലോ. അതുകൊണ്ട് ആ വാച്ചിലെ ഫിംഗർ പ്രിന്റ്സ് അനലൈസ് ചെയ്യും. ഇവിടെ തിലകൻ വേളാങ്കണ്ണിയെ കൊണ്ട് വിക്കിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുപ്പിച്ച് വിക്കിയുടെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കും. നന്ദിനി തിരിച്ച് സ്റ്റേഷനിലേക്ക് വരും. വാച്ചിലെ ഫിംഗർ പ്രിന്റ് എൻ്റയർ ഡിഫറെൻ്റ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ മാണിക്കനെ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയിലെ ഫിംഗർ പ്രിന്റും വാച്ചിലെ ഫിംഗർ പ്രിന്റും ഒരുപോലത്തെയാണ്. തിലകൻ നേരെ നന്ദിനിയോട് വിക്കിയുടെ കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നന്ദിനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അപ്പൊ തിലകൻ നിങ്ങൾ സ്റ്റേഷനിൽ വെച്ച് ഒരാളെ കൊന്നില്ലേ എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് വീണ്ടും ദേഷ്യം വന്നു. ഇത് കണ്ട് തിലകനും, നിങ്ങൾക്കപ്പോൾ ദേഷ്യം വരുന്നത് പോലെ ഞാനും കൊല ചെയ്തെന്ന് പറയുമ്പോൾ എനിക്കും ദേഷ്യം വരും. ഞാനൊരു കൊലയും ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ ജയിലിൽ കിടക്കുന്നത്. ഞാനൊരു കൊലയാളിയാണെന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് കേൾക്കാതിരിക്കുന്നത് എന്നെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞ് തിലകൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. എന്താന്ന് വെച്ചാൽ വിക്കിയുടെ ശരീരത്തിൽ കീറലുകളുണ്ട്, പല്ലില് ഡാമേജ് ഉണ്ട്. അതുകൊണ്ട് അവൻ ആരോടോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ കൊലയാളിയെ വിക്കി കടിച്ചിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ
ഒക്കെ വിക്ക് ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്. കാരണം അവൻ ചെറിയ രീതിയിൽ മോഷണവും പിടിച്ചു പറയുമൊക്കെ നടത്തിയിട്ടുള്ളത് കൊണ്ട് എപ്പോഴൊക്കെ അവൻ ലോക്കപ്പിൽ കയറിയാലും അമ്മയാണ് അവനെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാറ്. എന്നാൽ മലറിനെ ഈവ് ടീസിങ് ചെയ്തതിൽ ഒരു ദിവസം മൊത്തം ലോക്കപ്പിൽ കിടന്നിട്ടും അമ്മ അവനെ കൊണ്ടുപോകാൻ വന്നില്ല. മണികണ്ഠൻ എന്ന ആളാണ് വന്നത് എന്ന് പറഞ്ഞതും അവനെ അടിച്ച് ചോദ്യം ചെയ്തതിൽ അവൻ സത്യം പറയും. ഈ മണികണ്ഠൻ വേറെ ആരുമല്ല, അൻപിന്റെ ആളാണ്, ആ 50 ലക്ഷം രൂപ വാങ്ങിയ ആൾ. അങ്ങനെ നന്ദിനി നേരെ DSP അടുത്ത് വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറയും. അൻപ് മണികണ്ഠനോട് മാണിക്യത്തെ കൊന്നാൽ 50 ലക്ഷം രൂപ തരാമെന്ന് പറയും. മണികണ്ഠൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വിക്കിയോട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വൈൻ ഷോപ്പിനകത്തേക്ക് പോവാൻ പറയും. അങ്ങനെ വിക്കി വൈൻ ഷോപ്പിനകത്തേക്ക് പോയതും മാണിക്യം അവനെ കണ്ട് ശബ്ദമുണ്ടാക്കുമ്പോ മണികണ്ഠൻ ഇവനറിയാതെ പിന്നിലൂടെ വന്ന് മാണിക്യത്തിനെ കൊന്നോളാമെന്ന് പറയും. എന്നാ അന്ന് മാണിക്യം കുറച്ച് ഓവറായിട്ട് മദ്യപിച്ചിരുന്നത് കൊണ്ട് മണികണ്ഠൻ നേരെ അകത്തേക്ക് വന്ന് മാണിക്യത്തിനെ കൊന്നു. അപ്പൊ കത്തിയില് വിക്കിയുടെ ഫിംഗർ പ്രിന്റ് ആണുള്ളത്. കാരണം അഥവാ പിടിക്കപ്പെട്ട വിക്കിയെ ജയിലിലേക്ക് അയക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പൊ 50 മണികണ്ഠന് 50 ലക്ഷം കൊടുത്ത് സറണ്ടർ ആവാൻ പറയും. എന്നാ മണികണ്ഠൻ വിക്കിക്ക് 5 ലക്ഷം കൊടുത്ത് അവനോട് സറണ്ടർ ആവാൻ പറയും. പക്ഷെ വിക്കി 5 ലക്ഷം പോരാ, 15 ലക്ഷം വേണമെന്ന് പറയും. ഈ സംഭവങ്ങളൊക്കെ തിലകന്റെ സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പൊ വിക്കി മണികണ്ഠൻ മാണിക്കനെ കൊല്ലാൻ പോകുന്നതിന് മുൻപ് തന്നെ അയാളുടെ കാതിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. സോ കിട്ടുന്നതിൽ പാതി, അതായത് 50-50 വേണമെന്ന് വിക്കി മണികണ്ഠനെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അങ്ങനെ മണികണ്ഠൻ അവനെ അടിച്ചു കൊല്ലും. എന്നിട്ട് ഇനി 5 ദിവസം കൊണ്ട് ഈ ലാൻഡ് തന്റെ പേരിലാകാൻ പോവുകയല്ലേ എന്ന കോൺഫിഡൻസിൽ ആ ലാൻഡിൽ തന്നെ വിക്കിയെ കുഴിച്ചിടും. മാണിക്യത്തിന്റെ മേർഡറിൽ ഒരു അക്യൂസ്റ്റ് കൂടിയുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് നന്ദിനി പറയുമ്പോ DSP വേണ്ട, ഞാൻ ആ കേസ് നോക്കിക്കോളാം, ഇപ്പോ വിക്കിയുടെ കേസ് നീ ക്ലോസ് ചെയ്യെന്ന് പറഞ്ഞിട്ട് പോവും. എന്നാലും നന്ദിനി ഋഷിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവും. കാരണം ഋഷിയോട് ചോദിച്ചാലേ കാതിലൂടെയും മൂക്കിലൂടെയും രക്തം വന്ന് കൊല്ലുന്ന പാറ്റേൺ വേറെ ആർക്കെങ്കിലും അറിയോ എന്നറിയുള്ളൂ. അപ്പോഴാണ് ഋഷി ഒരു ഡഫ് ആൻഡ് ഡം ആണെന്ന് അറിഞ്ഞത്. അവിടെയാണ് നന്ദിനിക്ക് വേറൊരു സംശയം തോന്നിയത്. മരിച്ചുപോയ ഡേവിഡും ഒരു ഡഫ് ആൻഡ് ഡം ആയിരുന്നു. ഋഷിയും ഡഫ് ആൻഡ് ഡം ആണെങ്കിൽ ഇത് യാദൃശികമായി നടന്നതാണെന്ന് പറയാൻ പറ്റില്ല. ജയിലിൽ ടോട്ടൽ എത്ര ഡഫ് ആൻഡ് ഡം ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോ 4 പേരുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ 4 പേരെയും വിളിച്ചു വരുത്തി ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ചോദ്യം ചെയ്യും. അപ്പൊ ഋഷിയും ഗാങ്ങും ആരോടും ഒന്നും പറഞ്ഞില്ല എന്ന് മനസ്സിലാവും. എത്ര അടിച്ചിട്ടും ആരും സത്യം പറഞ്ഞില്ല. അപ്പോഴാണ് ജയിലർ കുറച്ച് ദിവസം കൊണ്ട് തിലകൻ വരും, അവനോടാണ് ഇവർ സംസാരിക്കാറുള്ളത് എന്ന് പറഞ്ഞത്. ഇത് കേട്ട നന്ദിനിക്ക് വീണ്ടും ഡൗട്ട് വന്ന് പെട്ടെന്ന് തിലകന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. അപ്പൊ തിലകൻ ഈ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 ഡഫ് ആൻഡ് ഡംകൾക്കും അവനാണ് ട്രാൻസ്ലേറ്റർ എന്ന് നന്ദിനിക്ക് മനസ്സിലായി. എന്നിട്ട് ഫ്രണ്ട്സിനെ പോലെ ഇടപഴകി എല്ലാം അവൻ പഠിച്ചെടുത്താണെന്ന് പറഞ്ഞതും ഈ 4 പേർക്കും ടെൻഷനായി. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക്. തിലകൻ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. ജീവന് വേണ്ടി പോരാടുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഫസ്റ്റ് എയ്ഡിനായി ഒരു നഴ്സിനെ വിളിക്കും. അവൾ ഒരു ഡഫ് ആൻഡ് ഡം ആയിരുന്നു. ഇതാണ് നമ്മുടെ നായിക ജെന്നിഫർ. ചെവി കേൾക്കാനും സംസാരിക്കാനും കഴിയില്ലെങ്കിലും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്ന അവളുടെ മനോഭാവം തിലകന് വല്ലാതെ ഇഷ്ടമായി. അങ്ങനെ 2 പേരും പ്രണയിച്ചു, കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുമായി. അതിനുശേഷം തിലകന് കതിർ എന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഒരു ഇൻസ്പെക്ടറിന്റെ അനിയത്തിയെ സ്നേഹിച്ചിരുന്നു. ഇൻസ്പെക്ടർ ആണെങ്കിൽ മാണിക്യത്തിന്റെ ജാതിക്കാരനാണ്. അതുകൊണ്ട് കതിറിനെ ഭീഷണിപ്പെടുത്തുകയും അവനെ കൊല്ലാൻ നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കതിർ തിലകന് കോള് ചെയ്തതും സ്പോട്ടിലേക്ക് വന്ന് തിലകൻ എല്ലാവരെയും അടിച്ചിടും. അപ്പോ അൻപിനും വല്ലാതെ അടി കിട്ടിയിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നതും പോലീസ് വന്ന് കേസ് ഷീറ്റ് ഫയൽ ചെയ്തു. ആ ഇൻസ്പെക്ടർ വേറെ ആരുമല്ല, ഇപ്പൊ DSP ആയിട്ടുള്ള ആ പോലീസുകാരൻ തന്നെയാണ്. എന്നിട്ട് ആ ഇൻസ്പെക്ടർ വന്ന് തിലകനോട് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയും. എന്നാൽ തിലകൻ കോംപ്രമൈസ് ആയില്ല. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ജെന്നിഫർ ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോയിലെ ലോറി കൊണ്ട് ഇടിച്ച് മാണിക്യം ജെന്നിഫറിനെ കത്തികൊണ്ട് കുത്തി. ജെന്നിഫർ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തിലകനെ വിളിച്ചു പറഞ്ഞതും തിലകൻ പെട്ടെന്ന് തന്നെ സ്പോട്ടിലെത്തി. അവിടെ ജെന്നിഫർ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഫൈറ്റും നടക്കും. എന്നിട്ട് ജെന്നിഫറിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനുള്ളിൽ തന്നെ അവൾ മരിച്ചുപോയി. ഇപ്പൊ ആ കത്തിയിലുള്ള ഫിംഗർ പ്രിന്റ്സ് വെച്ച് കതിറിനും ജെന്നിഫറിനും ഒരു ലിങ്ക് ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് ഇവരെ 2 പേരെയും തിലകനാണ് കൊന്നത് എന്നും ഞാൻ നേരിൽ കണ്ടതാണ് എന്ന് അൻപ് കോടതിയിൽ മൊഴി കൊടുക്കും. അങ്ങനെ തിലകനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യും. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ നന്ദിനി അവിടുന്ന് പുറത്തേക്ക് വരും. അപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക്. മാണിക്യം മരിക്കുന്നതിന് മുൻപ് മദ്യപിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അതേസമയം തിലകനും വേളാങ്കണ്ണിയോടൊപ്പം മദ്യപിക്കുകയായിരുന്നു. എന്നാൽ വേളാങ്കണ്ണി മദ്യപിച്ച് ഫിറ്റായ ശേഷം മാണിക്യന്റെ മുന്നിലേക്ക് വരും. മാണിക്യനും തിലകനോട് ഭയങ്കര പരിഹാസത്തോടെ സംസാരിക്കും. അപ്പൊ തിലകൻ മാണിക്യന്റെ കൈയും കാലും കെട്ടിയിട്ട് ഒരു തകര കഷ്ണം എടുത്ത് നിലത്തിട്ട് ഒരതി ശബ്ദമുണ്ടാക്കും. ഈ സൗണ്ട് കേട്ടതും മാണിക്യന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ഒക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. അങ്ങനെ തിലകൻ പുറത്തു പോയതും വിക്കി അപ്പോഴാണ് അകത്തേക്ക് വന്നത്. എന്നാൽ
കുറ്റം മൊത്തം വിക്കിയുടെ തലയിലായി. ആക്ച്വലി കേസ് ഡൈവേർട്ട് ആവാൻ വേണ്ടി വിക്കിയാണ് നന്ദിനിയുടെ വാച്ച് മോഷ്ടിച്ച് അവിടെ കൊണ്ടിട്ടത്. അങ്ങനെ ബാക്ക് ടു പ്രസന്റിലേക്ക് വന്ന നന്ദിനി നേരെ തിലകന്റെ വീട്ടിലേക്ക് വരും. ഇനി DSB ആണ് കൊല്ലാൻ പോകുന്നത് എന്ന് നന്ദിനി മനസ്സിലാക്കിയിരുന്നു. സോ തിലകന്റെ വീട്ടില് ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്തു. അതുമാത്രമല്ല, അന്ന് ആ നാട്ടിലെ ഉത്സവമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പോലീസുകാര് ആ പരിപാടിയുടെ തിരക്കിലാണ്. അങ്ങനെ നന്ദിനി പോലീസുകാരെ എല്ലാം തിലകന്റെ വീട്ടിലേക്കാക്കി DSBയോട് വന്ന് കാര്യം പറയും. DSBയും നോക്കാമെന്ന് പറഞ്ഞു വിടും. എന്നിട്ട് DSB അയാളുടെ ജാതിയിൽപ്പെട്ട തിലകന്റെ വീട്ടിലുള്ള ഒരു പോലീസുകാരനെ വിളിച്ച് തിലകൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കൊന്ന് കളയൂ എന്ന് പറയും. അങ്ങനെ ആ പോലീസുകാരൻ കൂടെയുള്ള മറ്റു പോലീസുകാരെ ഉത്സവ സ്ഥലത്തേക്ക് പറഞ്ഞയച്ച് തിലകന്റെ വീട്ടില് അന്വേഷിക്കുമ്പോ തിലകൻ ഹൈഡാൻസിക്ക് കളിച്ചുകൊണ്ട് ഉത്സവ സ്ഥലത്തേക്ക് വരും. അവിടെ പടക്കം പൊട്ടുന്ന സൗണ്ടില് നേരെ DSBയെ പിടിച്ചോണ്ട് വന്ന് ഭയങ്കരമായിട്ട് അടിക്കും. സ്പോട്ടില് നന്ദിനി വന്നതും തിലകൻ എസ്കേപ്പ് ആയി. അവിടുത്തെ ആംബുലൻസും തിലകൻ എടുത്തോണ്ട് പോയി. എന്നിട്ട് അതൊരു കാട്ടില് കൊണ്ടുപോയി നിർത്തി DSBയെ ക്രൂരമായിട്ട് കൊന്നുകളയും. ആ സമയം നന്ദിനി നേരെ തിലകന്റെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോ തിലകൻ അവിടെ വീട്ടില് ഭസ്മത്തിന്റെ തട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വീടിനകത്ത് പൂട്ടിയിട്ടത് കൊണ്ട് പൂജ ചെയ്ത് പ്രസാദം എടുത്തോണ്ട് വന്നതാണ്, എടുത്തോളൂ എന്ന് പറഞ്ഞ് നന്ദിനിക്ക് നേരെ കാണിക്കും. ഇപ്പൊ തിലകൻ വീടിനകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് എന്ന് പോലീസ് ഉൾപ്പെടെ എല്ലാവരും സാക്ഷികളാണ്. അങ്ങനെ ഒരു കൊലയും നടത്തി. എന്നാ തെളിവോ സാക്ഷിയോ ഇല്ലതാനും. നെക്സ്റ്റ് ഡേ പരോള് കഴിഞ്ഞ് തിലകൻ ജെയിൻ വാലിന് പോയിക്കൊണ്ടിരിക്കുമ്പോ നീ എന്തൊക്കെ ചെയ്തിട്ടും നിന്റെ മകളോട് നിനക്ക് സംസാരിക്കാനേ കഴിയുന്നില്ലല്ലോ എന്ന് നന്ദിനി പറയും. അപ്പൊ തിലകൻ ഒരു കാര്യം പറയും. എന്താന്ന് വെച്ചാ, ജയിലിൽ കഷ്ടപ്പെടുന്നവരുടെ മക്കളെ കണ്ടിട്ടുണ്ടോ? വല്ലാത്ത വിഷമമായിരിക്കും. ഞാൻ നല്ലവനാണ് എന്നറിഞ്ഞ് എന്റെ മകള് വേദനിക്കുന്നതിനേക്കാളും ഞാൻ ചീത്തവനാണ് എന്ന് കരുതി എന്റെ മകൾ സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് തിലകൻ ജയിലിനകത്തേക്ക് പോവും. അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി. തടവുകാർക്കെല്ലാവർക്കും ക്ലാസ്സും എടുക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നന്ദിനി വിസിറ്റിങ്ങിന് വരും. എന്നിട്ട് തിലകനോട് മലറിനോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. മലറും അച്ഛ എന്ന് വിളിച്ച് കരയുന്നതിൽ സിനിമ അവസാനിക്കും. ഈ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.